ഏഴ് കൊല്ലത്തെ യുദ്ധം, കേരളമോ അതോ കർണാടകയോ? നമസ്കാരം അച്ഛമാരെ, എന്നോട് വിശേഷം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ വ്ലോഗ് ട്രാവൽ വ്ലോഗ് ഒന്നും അല്ല, പക്ഷെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വ്ലോഗും കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ അടുത്ത് കുറച്ച് ന്യൂസിലെല്ലാം കേട്ടിട്ടുണ്ട്, എക്സ്പെഷ്യലി ഇന്നലെ എല്ലാം കേരളത്തിന് നമ്മുടെ തിരിച്ച് നമ്മുടെ KSRTC എന്ന പദവി കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ അടുത്ത് ന്യൂസ് കേട്ടിട്ടുണ്ടോ? അതായത് മെയിൻലി ഇന്നത്തെ ന്യൂസിലായിരിക്കും മെയിനായിട്ട് വന്നിട്ടുള്ളത്. അതെ ഗൈസ്, നമ്മുടെ കേരളത്തില് തിരിച്ച് KSRTC, നമ്മുടെ സ്വന്തം ആനവണ്ടിക്ക്, നമ്മുടെ സ്വന്തം ആനവണ്ടിക്ക് KSRTC എന്ന ട്രേഡ് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് ലഭിച്ചിരിക്കുകയാണ്. ഇത്രയും കാലം അതിന്റെ ഇടയിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു. ഇല്ല, എന്താ പറയാ, ഏഴ് കൊല്ലത്തെ സമരം എന്ന് വേണേൽ പറയാം. ഏഴ് കൊല്ലത്തെ കോർട്ട് ഇഷ്യൂ അതും ഇതുമെല്ലാം കൊണ്ട് ഫൈനലി നമുക്ക് KSRTC എന്ന ആ ഒരു അംഗീകാരം നമ്മുടെ കേരളത്തിന്റെ സ്വന്തം ആനവണ്ടിക്ക് ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം ആനവണ്ടിക്ക് നമുക്കത് ശരിക്കും പറയാൻ വളരെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. നമുക്ക് അന്നൊരു വണ്ടി, നമുക്കറിയാം നമുക്ക് KSRTC എന്ന് പറയുന്നത് ഒരു ബസ്സാണ്, ഒരു ബസ് മാത്രമാണ് അല്ല, നമുക്കൊരു ജീവൻ കൂടിയാണ് നമ്മുടെ വണ്ടി. ആനവണ്ടിയിൽ കാണുമ്പോൾ നമുക്ക് ഒരു എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു എന്താ പറയാ, ഭയങ്കര സന്തോഷം വരുന്ന ഒരു കാര്യമാണ് ആനവണ്ടി. അതുപോലെ ആനവണ്ടി കാണുമ്പോഴും നമ്മൾ ഇഷ്ടംപോലെ വ്ളോഗും എല്ലാം കണ്ടിട്ടുണ്ട്. വ്ളോഗ് മാത്രമല്ല, റോഡ്സ് ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ആനവണ്ടികളെ പറ്റിയുള്ള. പക്ഷെ അത് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. KSRTC അതായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ആനവണ്ടിയുടെ പേരെങ്കിൽ, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ, ഇതായിരുന്നു നമ്മുടെ ആനവണ്ടിക്ക് നമ്മൾ ഒഫീഷ്യലായി അറിയപ്പെടുന്നത്. അതേ പേര് തന്നെയായിരുന്നു നമ്മുടെ കർണാടകയും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ ചെറിയ വ്യത്യാസം, കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ എന്നായിരുന്നു അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇതിൻ്റെ പുറകിൽ ഒരു വലിയ കഥയുണ്ട് ഗൈസ്. അപ്പം ആ ചെറിയ വലിയ കഥ ഞാൻ ചെറുതായിട്ട് പറയാം. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇന്ന് ഈ വ്ളോഗ് ഇവിടെ എടുക്കുന്നത് തന്നെ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ നമ്മുടെ ഈ യുദ്ധം തുടങ്ങുന്നത് ഇല്ലേ, നമ്മുടെ എന്താ ഇങ്ങനൊരു ഞങ്ങളുടെ അവകാശമാണ് KSRTC എന്ന് കേരളവും, ഇല്ല KSRTC എന്നുള്ളത് കർണാടകയുടെ അവകാശമാണെന്നുള്ളത് യുദ്ധവും തുടങ്ങുന്നത് 2014. അതായത് 2014, അതായത് 7 വർഷം മുമ്പ്, 7 വർഷം മുമ്പാണ് ഈ ഒരു ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്ത്. നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ കേരള ഗവൺമെന്റ് ആണ് കോർട്ടിൽ പോയി ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഇട്ട് ഞങ്ങൾക്ക് ഉള്ളതാണ് KSRTC എന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. KSRTC ഉത്ഭവം എന്ന് പറയാൻ നമുക്ക് കുറച്ചുകൂടി പുറകിലോട്ട് പോകാണ്ട്, നല്ലോണം പുറകിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് അതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഞാൻ തന്നെ ഇന്ന് കുറച്ച് സ്റ്റഡി എല്ലാം ചെയ്തു. അതായത് 1937 നമ്മുടെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ടൈമിലാണ് നമ്മുടെ ഗതാഗതം സ്റ്റാർട്ട് ആരംഭിക്കുന്നത്. സോ അതിനുശേഷം, അതായത് 1965 നമ്മുടെ കേരളം KSRTC എന്ന പേര് നൽകുകയാണ് ചെയ്തത്. എന്നാൽ 1973 കർണാടക ഗവൺമെന്റ് അതേ KSRTC എന്ന പേര് അവരും കൂടെ നൽകി സ്റ്റാർട്ട് ചെയ്തു. അപ്പം അന്ന് മുതലേ, അതായത് നോർക്കണ എത്രയോ വർഷങ്ങൾ മുമ്പുള്ള ഒരു ലിങ്കായിരുന്നു ഇത്. അപ്പം അന്ന് തുടങ്ങി രണ്ട് സംസ്ഥാനങ്ങളും ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ 2014 നമ്മുടെ കേരള ഗവൺമെന്റ് തീരുമാനിച്ചു, എന്തുകൊണ്ട് KSRTC നമ്മുടെ മാത്രം ഒരു ഡൊമൈൻ ആയിക്കൂടാ, എന്തുകൊണ്ട് കർണാടകയ്ക്ക് അങ്ങനെ ഒരു ഡൊമൈൻ കൊടുക്കണം. കാരണം കർണാടകയും അറിയപ്പെടുന്നത് KSRTC തന്നെയാണ്, കേരളവും അറിയപ്പെടുന്നതും KSRTC എന്ന് തന്നെയാണ്, രണ്ട് സംസ്ഥാനങ്ങളുടെ ബസ്സുകൾ അറിയപ്പെടുന്നത്. അങ്ങനെ അവസാനമായി ട്രേഡ് മാർക്കിന്റെ അധികാരത്തോടെ നമുക്ക് കേരളത്തിൻ്റെയാണ് KSRTC എന്നുള്ളത് അവര് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം അതിന് പുറകിൽ പല ഇഷ്യൂസ് ഉണ്ടായപ്പോഴും നമ്മുടെ ട്രേഡ് മാർക്ക് ടീം പറഞ്ഞ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മുടെ കേരള ഗവൺമെന്റ് ആണ് ആദ്യമായി, അതായത് 1963 ആദ്യമായി നമ്മുടെ കേരള യൂണിയൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്തതെന്നും, അതിനുശേഷം 1973 കർണാടക ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തതും എന്നാണ് അതിന് കാരണമായ, അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന് മുൻതൂക്കം കിട്ടാനുള്ളതിന്റെ മെയിൻ കാരണം. സോ ഇതൊക്കെയായിരുന്നു ഇതിന് വലിയ ഇഷ്യൂസ്. അപ്പോൾ ഇത് പലർക്കും അറിയില്ല. അപ്പോൾ ഇത് നിങ്ങളുടെ ഇടയിലിട്ട് കൊണ്ടുവരാനാണ് ഈ വീഡിയോ ഞാൻ കൊണ്ടുവന്നത്. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, കർണാടക ഗവൺമെന്റ് KSRTC എന്ന് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ
ടോട്ടലായിട്ടുള്ള അംഗീകാര പ്രകാരം നമ്മുടെ കേരള ഗവൺമെന്റിനായിരിക്കും അതിന്റെ അംഗീകാരം. അതായത് നമ്മൾ ആനവണ്ടിക്കായിരിക്കും അതിന്റെ അംഗീകാരം. അതായത് ഇപ്പോഴത്തെ റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രിയായ ആന്റണി രാജ സാറ് നമ്മുടെ എല്ലാ കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ നെറ്റ്വർക്ക് അംഗങ്ങളെയും അംഗീകരിക്കുകയും അതുപോലെ അവർക്ക് വേണ്ടി പ്രത്യേകമായി ഒരു സന്തോഷ വാർത്തയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ എപ്പോഴും ഞാൻ ആദ്യം പറയുന്ന കാര്യം തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. കാരണം കർണാടക ഗവൺമെന്റിന് അറിയില്ലല്ലോ കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് ഒരു ആനവണ്ടിയോ ഇല്ല ഒരു ബസ് മാത്രമല്ല നമ്മളെ പോലെയുള്ള കേരളീയർക്ക്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ബിലോ ബോക്സ് കമൻറ്റ് ചെയ്ത് ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, എല്ലാവർക്കും കൊടുക്കുക, ലൈക്ക് ചെയ്യുക. കാരണം നമ്മൾ ഒരു മലയാളി ഒരു കേരളീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു നല്ലൊരു അവസരമാണ്. സോ ഗൈസ്, സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ദിസ് ഇസ് ജിമ്മി ചായ് സൈനിങ് ഓഫ്. ഗുഡ്.